ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചെല്ലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല പഴുത്ത ഒരു പഴം കൊണ്ട്, നേന്ത്രപ്പഴം കൊണ്ട് ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല പഴുത്തിട്ടുള്ള ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ പഴുത്തിട്ട് തോലൊക്കെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ നമുക്ക് നല്ല അടിപൊളി സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ പഴമൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് ഈ പഴുത്തിന്റെ തോല് കളഞ്ഞ് ഇതേപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര എടുത്തിട്ടുണ്ട്. രണ്ടുണ്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരുപാട് ഇങ്ങനെ പഴുത്ത ചെമ്മിയ പഴമൊക്കെ ആണെങ്കിൽ കുറച്ച് മധുരം അധികം ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് ഒരു ഒന്നോ അല്ലെങ്കിൽ ഒരു ഒന്നരയൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരി നൂലപ്പൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ പീടിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൊടി, ഈ പാക്കറ്റ് പൊടിയാണ്. പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് കറക്കിയെടുക്കാം. ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മളിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി അത്യാവശ്യം ചൂടുണ്ടാവും. ആ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കട്ടോളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പഴമൊക്കെ കറുത്തുപോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ എന്താ പറയാ, വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും 1 ടീസ്പൂൺ കറുത്ത എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ കുറച്ച് തേങ്ങയുടെ കൊത്ത് ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം പാട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. റവ നമ്മൾ ചേർത്ത് കൊടുത്തത്, ഇത് നമ്മൾ പത്തിരിപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളത്, അപ്പോൾ തരിയൊന്നും ഇല്ലാത്ത പൊടിയാണ്, നല്ല നൈസ് പൊടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ റവ ചേർത്തത്. റവ ചേർക്കുമ്പോൾ ചെറിയൊരു തരി തരിപ്പ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കാം. അപ്പസോഡ കൂടാനേ പാടില്ല, 1 പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ടാണ് അപ്പസോഡ ചേർത്തത് കേട്ടോ. അപ്പസോഡ വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടാവും, കുറച്ചുകൂടി നല്ല സോഫ്റ്റ് കിട്ടും അപ്പസോഡ ചേർക്കുമ്പോൾ കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പസോഡയുടെ ആവശ്യമില്ല. അപ്പൊ ഇതുപോലൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഓയിലൊന്ന് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ കുഴിയിലും കുറച്ച് കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ 4 മണിക്ക് കൊടുക്കാം. അതുപോലെ സ്നാക്കായിട്ട് കൊടുത്തുവിടാൻ നല്ലതാണ്. പിന്നെ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ കയ്യിൽ ഒന്ന് കരുതാനും നല്ലതാണ്. നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കാതെ കയ്യിൽ 2-3 ഉണ്ണിയപ്പൊക്കെ പിടിച്ചു പോയാൽ നമുക്ക് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് കഴിക്കാനും നല്ലതാണ്. നല്ല ടേസ്റ്റാണ്, അടിപൊളി രുചിയാണ്. നമുക്ക് ഇതിൽ എന്താ പറയുക, ആ തേങ്ങാക്കൊത്തൊക്കെ ഇടയിൽ ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു അടിപൊളിയാണ്. ഒരുവിധം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഒരുവിധം ഇങ്ങനെ ആയി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കരുത്, ഏറ്റവും ലോ ഫ്ലെയിമിലേക്കും കൊണ്ടുപോകരുത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് എണ്ണയുടെ ചൂടനുസരിച്ചിട്ട് മീഡിയം ഫ്ലെയിം, ഹൈ ഫ്ലെയിം അങ്ങനെ മാറ്റി കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പൊ അതാ, ഇത് നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ആയി എന്ന് കണ്ടാൽ അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് 2 ഭാഗവും ഇതേപോലെ നന്നായിട്ടൊന്ന് മുരിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇപ്പോൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. അതിന്റെ കളർ തന്നെ നല്ലൊരു അടിപൊളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, മാഷാല്ല. അപ്പൊ ദാ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പൊ ഇങ്ങനെ നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് ആരെങ്കിലും റെഡിയാക്കി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഒരുപാട് കൂട്ടുകാർ ലൈക്ക് ചെയ്യുന്നുണ്ട്, അവരോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സഹായിക്കാനും മറക്കരുത്.
മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ചൂടുണ്ട്, ഞാനിത് വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ആ ചൂടോടെ തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ അത് കണ്ടോ, നല്ല ആരെടുത്തിട്ടുള്ള നല്ല അടിപൊളി നേന്ത്രപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്കാണ്, അതുപോലെ തന്നെ ചൂട് ചായക്കൊപ്പം അടിപൊളി കോമ്പിനേഷനാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുവരുന്ന ബെല്ലൈക്കണം എന്ന് എനിക്ക് ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എടുത്തു. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.